നമസ്കാരം. ഭാരതീയ ജ്യോതിഷ പ്രകാരം ഈ COVID-19 അത് ഉണ്ടാകുന്ന കാലഘട്ടത്തെക്കുറിച്ചും അത് ഏത് രീതിയിലുള്ള ഗ്രഹസഞ്ചാരം കൊണ്ട് ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെ തത്വമയി ന്യൂസ് ശാസ്ത്രീയമായി വിലയിരുത്തിക്കൊണ്ട് ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ ആരാഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ട് വാർത്തകൾ ചെയ്തിരുന്നു. വലിയ ഒരു പ്രതികരണമാണ് ആ വാർത്തയ്ക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടായത്. ഇതിപ്പോൾ ഒരു പാസ്റ്റർ, അതായത് ഒരു ക്രിസ്തീയ വിശ്വാസങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ പറയുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാസ്റ്റർ ടിനു ജോർജ്, ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായിരിക്കുകയാണ്. അദ്ദേഹം ഈ ഒരു വീഡിയോയിൽ പറയുന്നത് 2020 വർഷം വളരെ സമാധാനപരമായിരിക്കും, വളരെ സന്തോഷകരമായിരിക്കും, എല്ലാവർക്കും നന്മ മാത്രമേ വരികയുള്ളൂ, അതുപോലെ തന്നെ മനുഷ്യനും പ്രകൃതിക്കുമൊക്കെ നല്ലത് മാത്രമേ വരികയുള്ളൂ എന്ന ഒരു പ്രഖ്യാപനവും പ്രവചനവുമൊക്കെയാണ് അദ്ദേഹം നടത്തിയത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഗ്ദത്തമാണ് 2020 എന്ന വർഷത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ വർഷത്തിലുടനീളം, ഈ വർഷത്തിന്റെ 12 മാസവും, ഈ വർഷത്തിന്റെ 365 ദിവസവും നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ശുശ്രൂഷയിലും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നദി ഒഴുകുന്നത് പോലെ സമാധാനം ഒഴുകി വരട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ജീവിതത്തിൽ അസ്വസ്ഥതകളും അസമാധാനവും ഒക്കെ അനുഭവിച്ചവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വാഗ്ദത്വത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ആശ്വാസം പ്രാപിക്കും. കരഞ്ഞവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഒത്തിരി നിന്ദകളും കഷ്ടതകളും പ്രതികൂലങ്ങളും മുൻകഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ചവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ 2020 എന്ന വർഷത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കുന്നു, ഒരമ്മയുടെ മടിയിൽ ഒരു കുഞ്ഞിനെ ഒരമ്മ ഇരുത്തി ലാളിക്കുന്നത് പോലെ ദൈവം നിങ്ങളെ ലാളിക്കുന്ന, നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുന്ന, നിങ്ങൾ വളരെ സേഫ് ആകാൻ പോകുന്ന ഒരു വർഷമാണ് 2020. നിങ്ങൾ വളരെ സേഫ് ആകാൻ പോകുന്ന ഒരു വർഷമാണ് 2020. പരിശുദ്ധാത്മാവ് വളരെ ക്ലിയറായി, വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു ശബ്ദമാണ്, നിങ്ങൾ തഴയ്ക്കും, നിങ്ങൾ തഴയ്ക്കും. ഒരു തഴയ്ക്കുന്ന വർഷമായി, നിങ്ങൾ വളരുന്ന വർഷമായി, ആശ്വാസം പ്രാപിക്കുന്ന വർഷമായി, സമാധാനം പ്രാപിക്കുന്ന വർഷമായി 2020 മാറുവാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ ഇതൊരു പ്രവചന ശബ്ദമാണ്. എവിടെല്ലാം നിങ്ങൾ ഉണങ്ങിപ്പോയോ, എവിടെല്ലാം നിങ്ങൾ വരണ്ടുപോയോ, എവിടെല്ലാം നിങ്ങൾ ചുരുങ്ങിപ്പോയോ, എവിടെല്ലാം നിങ്ങൾ പരാജയപ്പെട്ടോ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ 2020 എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വർഷത്തിൽ നിങ്ങൾ ചുരുങ്ങിപ്പോയെടുത്തും തളർന്നു പോയെടുത്തും എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾ തഴയ്ക്കുന്ന അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ്. കർത്താവ് വളരെ വ്യക്തമായി, വളരെ ക്ലിയറായിട്ട് ഈ പുതിയ വർഷത്തെക്കുറിച്ച് വിശ്വസിക്കുന്ന ദൈവജനത്തോട് പറയുന്നു, ഈ പുതിയ ദശാബ്ദത്തിൽ, ഈ പുതിയ വർഷത്തിൽ, അല്ലെങ്കിൽ അടുത്തൊരു 10 വർഷക്കാലം നമ്മുടെ മുമ്പിൽ ഒരു പുതിയ ഒരു ഓപ്പണിംഗ് ഉണ്ടാകുകയാണ്, ഒരു പുതിയ ദശാബ്ദം ആരംഭിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ദൈവാത്മാവ് നിങ്ങളെ അറിയിക്കുന്നത്, വരണ്ട എല്ലാ നിലങ്ങളും ആനന്ദിക്കാൻ പോവുക, നിങ്ങൾ സന്തോഷിക്കാൻ പോവുകയാണ്. നിർജ്ജനമായ പ്രദേശം ഉല്ലസിച്ച് അവിടെ പനിനീർ പുഷ്പങ്ങൾ പൂക്കാൻ പോവുകയാണ്. ഒരു ഫലവും കാണാതിരുന്നിടത്തെല്ലാം ഫലങ്ങൾ കാണാൻ പോവുകയാണ്. ഒരു ഫ്രൂട്ടും കാണാതിരുന്നിടത്ത് ഫ്രൂട്ട് ഉണ്ടാകാൻ പോകും. 2020 പരിശുദ്ധാത്മ പറയുന്ന ഈ പ്രവചനം എത്ര പേര് സ്വീകരിക്കുന്നു? ശുഭകരമായി, പ്രോസ്പിരിറ്റി. കേട്ടില്ലേ, അമ്മയുടെ മടിയിൽ കുഞ്ഞിനെ ഇരുത്തി ലാളിക്കുന്നത് പോലെ ദൈവം ലാളിക്കുമെന്നൊക്കെ പറയുന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പ്രഖ്യാപനങ്ങൾക്കും ഈ പ്രവചനങ്ങൾക്കുമൊക്കെ എന്ത് ശാസ്ത്രീയ അടിത്തറയാണ് ഉള്ളത്? ചുമ്മാ ഓരോന്ന് വിളിച്ചു പറയുന്നു എന്നുള്ളതല്ലാതെ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ശാസ്ത്രീയമായ ഒരു വിശകലനമോ വിശദീകരണമോ ഇവർക്ക് നൽകാനുണ്ടോ? ഭാരതീയ ജ്യോതിഷം എല്ലാം കണക്കുകളിൽ അധിഷ്ഠിതമാണ്. നമ്മൾ പലകുറി പറഞ്ഞതാണ് അത്. എല്ലാം കണക്കുകൾ, അതായത് ഗ്രഹങ്ങളുടെ സഞ്ചാരപഥം, അതുപോലെ തന്നെ ഗ്രഹങ്ങൾ ചൊരിയുന്ന കോസ്മിക് റേഡിയേഷൻസ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള എനർജി ലെവലുകൾ, ഇതൊക്കെ തന്നെ ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യൻ അസ്ട്രോളജിയിൽ ഗവേഷണം നടത്തുന്ന എത്രയോ വിദേശ വിദ്യാർത്ഥികൾ ഉണ്ട്. വ്യക്തമായി തന്നെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ ആദിത്യനെ, അതായത് സൂര്യനെ എന്തുകൊണ്ട് ഒരു ഗ്രഹമായി കാണുന്നു എന്ന്.
അപ്പോൾ സൂര്യനെ കേന്ദ്രബിന്ദുവാക്കി വെച്ചുകൊണ്ട് മറ്റ് ഗ്രഹങ്ങൾ, ഭൂമി ഉൾപ്പെടെയുള്ള മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഭൂമിയിൽ നിന്നുകൊണ്ട് സൂര്യനെയും ഒരു ഗ്രഹമായി സഞ്ചരിച്ചുകൊണ്ട് തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന ഫിസിക്സിലെ വളരെ പ്രമാദമായ, വളരെ വിഖ്യാതമായ ഒരു ശാസ്ത്ര ശാഖയെ അടിസ്ഥാനപ്പെടുത്തിയാണ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞതും വികസിപ്പിച്ചെടുത്തതും നമ്മൾ എഴുതിയതുമൊക്കെ ഭാരതം അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിന് ഒരു ശാസ്ത്രീയ അടിത്തറയുണ്ട് ഇന്ത്യൻ അസ്ട്രോളജിക്ക്, ഭാരതീയ ജ്യോതിഷത്തിന്. ഈ കിടന്ന് ബഹളം കൂട്ടുന്ന ഈ ഒരു കാര്യങ്ങൾക്ക്, ഇപ്പോൾ ഈ പാസ്റ്റർ ടിനു ജോർജ് പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു ശാസ്ത്രീയ അടിത്തറയും ഇല്ല എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞുവല്ലോ. ലോകം മുഴുവൻ ഈ ഒരു മഹാവിപത്ത് പടർന്നു പിടിക്കുമ്പോൾ ഇവർക്ക് വേറൊന്നും പറയാനില്ല. പക്ഷേ ഇവരുടെ പഴയൊരു വീഡിയോ എടുത്ത് ചിലപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കിയതായിരിക്കാം. എന്തായാലും ഇന്ത്യൻ ജ്യോതിഷത്തിന് ഒരു ശാസ്ത്രീയ അടിത്തറയുണ്ട്. അത് കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തി, വിശദീകരിച്ച്, പഠിച്ച്, അപഗ്രഥിച്ച്, ശാസ്ത്രീയമായി വിവക്ഷിച്ചുകൊണ്ടാണ് ഫലം പറയുന്നത്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, എല്ലാ ജ്യോതിഷികളും അങ്ങനെയാണെന്നുമല്ല പറയുന്നത്. പക്ഷേ അതങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് അതിൻ്റെ യഥാർത്ഥ രീതിയിലുള്ള ആ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ചിലരെങ്കിലും കൊണ്ടുപോകുന്നത്. അതേ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ സൂചിപ്പിച്ചുള്ളൂ. പിന്നെ പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ കാണിപ്പയ്യൂർ ശ്രീ നാരായണൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ 2020 ഏപ്രിൽ മെയ് മാസം വരെയുള്ള ആ ഒരു ദുരിതകാലത്തെക്കുറിച്ച്, നമ്മൾ നേരത്തെ സ്റ്റോറിയിൽ സൂചിപ്പിച്ചതുപോലെയുള്ള വസുന്ധരാ യോഗം എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടും ഒരു വീഡിയോ, അതും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഈ രണ്ട് വീഡിയോകളും കണ്ടപ്പോൾ ഇത് ഈ രീതിയിലൊന്ന് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തോന്നിപ്പോയതാണ്. ഇതൊരു താരതമ്യ പഠനമൊന്നുമല്ല. പക്ഷേ ഈ രണ്ട് വീഡിയോകളും ചേർത്ത് വയ്ക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ശാസ്ത്രീയതയും അതുപോലെ തന്നെ കൃത്യമായ ഒബ്സർവേഷൻ, നിരീക്ഷണവുമാണ് ഇന്ത്യൻ അസ്ട്രോളജിയുടെ, ഭാരതീയ ജ്യോതിഷത്തിൻ്റെ ആ ഒരു നെടുംതൂണ്. ഇത് ചുമ്മാ കിടന്ന് വായിട്ടലച്ച് വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുകയും കിടന്ന് ബഹളം കൂട്ടുകയും ചെയ്യുന്ന പരിപാടി മാത്രമാണ് ഈ പാസ്റ്റർ ചെയ്തത് എന്നും നമുക്ക് മനസ്സിലാകുന്നു. ദയവചെയ്ത് ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ ഇത്തരത്തിൽ പ്രചരിപ്പിക്കരുത്. കൃത്യമായി പഠിച്ച്, കൃത്യമായി അത് അപഗ്രഥിച്ച ശേഷം ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറേയൊക്കെ ചിലപ്പോൾ ശരിയായി നിന്നിരിക്കും. അല്ലാതെ ഇത് കിടന്ന് ബഹളം കൂട്ടി കുറേ ആൾക്കാരുടെ മുന്നിൽ കിടന്ന് നൃത്തമാടുകയും തലകുത്തി മറിയുകയും ചെയ്യുന്നതിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതിനെ ആ ഒരു രീതിയിൽ മാത്രമേ സാധാരണ ജനങ്ങൾ കാണുകയുള്ളൂ. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നവരുണ്ടാകും, പക്ഷേ ഇതൊന്നുമല്ല അതിൻ്റെ സത്യം, ശാസ്ത്രീയത. അത് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. നിങ്ങൾ പാടാൻ കഴിവുള്ള ആളാണോ എങ്കിൽ ഒരു പാട്ട് പാടി ഞങ്ങൾക്ക് അയക്കൂ. അതൊരു കവിതയാകാം, സോളോയാകാം, ഡ്യുവറ്റാകാം. മുഴുവനായി ആലപിച്ച ഗാനത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. മികച്ച 3 എൻട്രികൾക്ക് ക്യാഷ് അവാർഡുകൾ. വിഷുപുലരിയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി 2020 ഏപ്രിൽ 10. എൻട്രികൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 7356764925. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 7356764925. എൻട്രികൾ അയക്കുന്ന കൂട്ടത്തിൽ ലോക്ക്ഡൗൺ കോൺടെസ്റ്റ് എന്നുകൂടി ടൈപ്പ് ചെയ്യുക.